ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ് അറിയാതെയെങ്കിലും കൊറോണ വൈറസ് അതിന് ഒരു കാരണഹേതുവായി മാറിയിട്ടുണ്ട് ലോകരാജ്യങ്ങളെല്ലാം ചൈനയിൽ നിന്ന് ജീവനും കണ്ട ഓടി രക്ഷപ്പെടാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയിൽ നിന്നും വിട്ടാൽ പിന്നെ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആകർഷണീയമായ വിപണിയുള്ള ഇന്ത്യയാണ് ലോകോത്തര കമ്പനികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിന്റെ ഏറ്റവും പ്രധാന ഘടകവും അതുതന്നെയാണ് കൊറോണ വ്യാപനത്തെ തുടർന്ന് പല കമ്പനികളും ചൈന വിടാൻ തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആയിരത്തോളം വിദേശ കമ്പനികൾ ഇന്ത്യൻ അധികാരികളുമായി വിവിധ തലങ്ങളിൽ ചർച്ചകളും നടത്തി കഴിഞ്ഞിരിക്കുന്നു ഇതിൽ 300 കമ്പനികളെങ്കിലും മൊബൈൽ ഇലക്ട്രോണിക്സ് മെഡിക്കൽ ഉപകരണങ്ങൾ തുണിത്തരങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയിൽ ഉൽപാദനം തുടങ്ങാൻ ആലോചിക്കുന്നതായാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ബിസിനസ് ടുഡേയാണ് ഈ ഒരു വാർത്ത നിർണായകമായ ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ചൈന കഴിഞ്ഞാലുള്ള ബദൽ ഉൽപാദന കേന്ദ്രമായി ഇന്ത്യയെ പല കമ്പനികളും കാണുന്നുണ്ട് എന്നുള്ളതാണ് നിർണായകമായ വസ്തുത അത്രമേൽ ആകർഷണീയമായ വിപണിയാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കമ്പനി ഭീമന്മാരുടെ ഈ ഒരു നോട്ടം കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ ഇവരുടെ അഭ്യർത്ഥനകളൊക്കെ പരിഗണിച്ചു വരികയാണെന്നുള്ള വാർത്തയും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട് ആയിരത്തോളം കമ്പനികൾ നിലവിൽ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുമായും സംവിധാനങ്ങളുമായും ചർച്ചയിൽ ഏർപ്പെട്ട് കഴിഞ്ഞു ഈ കമ്പനികളിൽ നിന്ന് ഏറ്റവും മികച്ച 300 കമ്പനികളെയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് കൊറോണ വൈറസ് നിയന്ത്രണ വിധേയമായാൽ ഇന്ത്യക്ക് ഉപകാരപ്രദമായ രീതിയിൽ കാര്യങ്ങൾ മാറിമറിയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഉയർത്തിക്കാട്ടപ്പെടുന്ന ഒരു വസ്തുത ഇനി ഇന്ത്യ ഒരു ബദൽ ഉൽപാദന കേന്ദ്രമായി ഉയർന്നു വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ജപ്പാൻ US ദക്ഷിണ കൊറിയ തുടങ്ങിയ പല രാജ്യങ്ങളും ചൈനയെ അമിതമായി ആശ്രയിക്കുന്ന രീതിയാണ് ഉള്ളത് സർക്കാരും ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയാണ് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്രം കഴിഞ്ഞ സെപ്റ്റംബറിൽ കോർപ്പറേറ്റ് നികുതി 25.17% കുറയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു പുതിയ നിർമ്മാതാക്കൾക്ക് ബാധകമായ നികുതി 17% കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വസ്തുത നികുതി നിരക്ക് ചരക്ക് സേവന നികുതിയും കുറഞ്ഞതോടെ ഉൽപാദന മേഖലയിൽ ഗണ്യമായ വിദേശ നിക്ഷേപം ആകർഷിക്കാനാകും എന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് കോവിഡ് വൈറസ് പടർന്നു പിടിക്കുന്നതിനെതിരെയുള്ള പോരാട്ടത്തിൽ ചൈന ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ തന്നെ തങ്ങളുടെ യൂണിറ്റുകളെ ചൈനയിൽ നിന്ന് മാറ്റിസ്ഥാപിക്കാനോ ബദൽ സ്ഥലങ്ങളിലേക്ക് പുതിയ യൂണിറ്റുകൾ സ്ഥാപിക്കാനോ ആണ് കോർപ്പറേറ്റുകളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ അതിന് വലിയ ഒരു വഴിയായി മാറുന്നത് ഉൽപാദനം ചൈനയിൽ നിന്ന് മാറ്റാൻ ജപ്പാൻ തങ്ങളുടെ കമ്പനികൾക്ക് $200 കോടിയാണ് സാമ്പത്തിക സഹായമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടുതൽ രാജ്യങ്ങൾക്ക് ജപ്പാനെ പിന്തുടരാം എന്നുള്ളതാണ് ഇത് ഇന്ത്യക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം ആഭ്യന്തര വ്യവസായ പ്രോത്സാഹന വകുപ്പ് സെക്രട്ടറി ഗുരുപ്രസാദ് മോഹൻ പാത്ര ഇക്കാര്യങ്ങൾ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നത് വിപണിയുടെ വലിപ്പം കാരണം ഇന്ത്യയെ ആകർഷകമായ ലക്ഷ്യസ്ഥാനമായി പൊതുവെ കണക്കാക്കുന്നവരുണ്ട് കയറ്റുമതി മേഖലയും ഇന്ത്യയെ പ്രധാന കേന്ദ്രമാക്കി കണക്കാക്കുന്നുണ്ട് ഇന്ത്യയുടെ വിപണിയുടെ വലിപ്പം നിർമ്മാതാക്കളെ സംബന്ധിച്ച് ഒരു ഗുണകരമായ കാര്യമാണ് വിയറ്റ്നാമിൽ മൊബൈൽ നിർമ്മിക്കുകയാണ് എങ്കിൽ പ്രധാനമായും കയറ്റുമതി ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് പ്രാദേശിക മാർക്കറ്റ് ഇല്ലാത്തതിനാൽ തന്നെ ഇവിടെ മൊബൈൽ വിൽപ്പന സാധ്യമല്ല അതിനാൽ $100 താഴെ വിലയുള്ള മൊബൈൽ ഫോണുകൾക്ക് ഇന്ത്യയിൽ വലിയ വിപണിയുണ്ട് അതേ സാഹചര്യത്തിൽ തന്നെ $200 അതിൽ കൂടുതലോ വിലയുള്ള മൊബൈലുകളുടെ കയറ്റുമതി ചെയ്യാനുള്ള വലിയ സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമായി മാറുകയാണ് ഇന്ത്യയുടെ മാർക്കറ്റ് എന്നുള്ളത് വളരെ ഗുണമാകുന്ന തരത്തിൽ കൊറോണ വൈറസ് ചൈനയെ പിടിമുറുക്കിയത് ഇന്ത്യക്ക് ഏറെ ഗുണകരമായ രീതിയായി മാറുന്നു ഇന്ത്യയുടെ വിപണിയെ നോട്ടം വെച്ചുകൊണ്ട് ഭീമൻ കമ്പനികളൊക്കെ രംഗത്ത് വരുന്നു 1000 കമ്പനികൾ ഇന്ത്യയോട് ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു വളരെ ശുഭകരമായ വാർത്ത ന്യൂസ് ഡെസ്ക് മലയാളി